ഹായ് ഗൈസ്, ഐ എം സംഗീത് ആൻഡ് ദിസ് ഇസ് യുവർ ചാനൽ ഗ്ലാം വിത്ത് ഗീത്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുഖത്തെ പാടൊക്കെ നല്ലോണം കുറയ്ക്കുന്ന, സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആക്കുന്ന, ടാൻ ഒക്കെ നല്ലോണം റിമൂവ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കിനെ പറ്റിയാണ്. അപ്പോൾ അത് എന്ത് വെച്ചിട്ടാണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, മുരിങ്ങ ലീവ്സ്, ഡ്രം സ്റ്റിക്ക് ലീവ്സ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അത്ര കിട്ടാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. വീട്ടിലെ അമ്മമാരോടൊക്കെ പറഞ്ഞാൽ അടുത്തൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും അറിയുന്ന ഒരു സംഭവമായിരിക്കും ഇത്. പിന്നെ ഇത് ബ്ലഡ് പ്രഷറിനും കൊളസ്ട്രോളിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. പക്ഷേ അതിന് മാത്രമല്ല, നമ്മുടെ സ്കിൻ കെയറിന് പറ്റിയ ഒരു അടിപൊളി ടിപ്പ് കൂടിയാണിത്. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ താഴെ കാണുന്നത് കുട്ടി സബ്സ്ക്രൈബർ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദെൻ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പം നമുക്ക് ഇതിലേക്ക് ആദ്യമായി വേണ്ടത് മുരിങ്ങേൻ്റെ ഇലയാണ്. ഇതിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ തണ്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ, വലിയ തണ്ടുണ്ടെങ്കിൽ അരയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ശേഷം നോർമൽ വാട്ടറിൽ ഞാൻ രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്തു. ഇത് വീട്ടിലുണ്ടായ ഇലയായതുകൊണ്ട് കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യം കഴുകിയത്. പുറത്തുനിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായും നല്ലോണം കഴുകണം. പിന്നെ കുറച്ച് നേരം വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചു. പിന്നെ കുറച്ച് നനവോടുകൂടി തന്നെ മിക്സിയിൽ കിട്ടു വെച്ചു. അതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അര ഗ്ലാസ് വെള്ളം മതി, കാരണം കുറേ ആയിട്ടുണ്ടെങ്കിൽ ആ കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അടുത്തതായി നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകുന്നത് പനിനീരാണ്. അതിപ്പോൾ സ്പ്രേ ബോട്ടിൽ തന്നെ ഒഴിച്ച് ആഡ് ചെയ്യണമെന്നില്ല കേട്ടോ. അതിപ്പോൾ ഞാൻ അതിൽ ഇട്ട് വെച്ചിരിക്കുന്ന കാരണമാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. ഒരു മൂന്നോ നാലോ സ്പൂൺ പനിനീര് ഒഴിച്ചു കൊടുത്താൽ മതി ഇതിലേക്ക്. ശേഷം ഞാൻ മിക്സിയിൽ നല്ല വെണ്ണം ദേ അരച്ചെടുത്തിട്ടുണ്ട്. വെണ്ണ പോലെ അരയ്ക്കാന്നൊക്കെ പറയില്ലേ, അതുപോലെ വേണം അരയ്ക്കാനായിട്ട്. നല്ലോണം അരയണം. ഇപ്പോൾ ഇലയും അതിൻ്റെ തണ്ടുകളും ഒന്നും കാണാൻ പാടില്ല, എല്ലാം നന്നായി അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുത്താൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുള്ളൂ. മുരിങ്ങല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു സംഭവമാണ്. ഒരുപാട് വിറ്റാമിൻസ് മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് മുരിങ്ങല. പിന്നെ അത് മാത്രമല്ല, ഫേസിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലതും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക്, ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു, അപ്പോൾ ഒന്ന് തണുത്തു. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറി, കുറച്ച് കട്ടിയായി. പിന്നെ കണ്ടോ, ഇത് പശ പോലെയായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അത് കറക്റ്റായിട്ട് മുഖത്ത് ഇരുന്നോളും. കണ്ടോ, നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. ഈ പേസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ചയൊക്കെ ഇരിക്കും, ഒരു കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. അത് ഒരു സ്മെല്ല് വ്യത്യാസം ഒന്നും വരില്ല. ഈ ഫേസ് പാക്കിൽ നിങ്ങളുടെ സ്കിൻ അനുസരിച്ചിട്ട് പാലോ തൈരോ തേനോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ ആഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട, ഒരു മണം വരും. നമ്മൾ അപ്ലൈ ചെയ്യാനെടുക്കുമ്പോൾ ഒരു കുറച്ചെടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക വേണമെങ്കിൽ. എന്നിട്ട് അപ്ലൈ ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ശേഷം ഒരു 20 മിനിറ്റ്സ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാനത് വെയിറ്റ് ചെയ്തു. ഫൈനലി നോർമൽ വാട്ടറിൽ ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ട് ഒരു ടവൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഒപ്പിക്കൊടുക്കുക. തുടക്കരുത്, കാരണം അതിൽ ഗ്രീനിഷ് സംഭവം നമ്മുടെ ഫേസിൽ നിൽക്കും. അതൊരു ഹാഫ് ആൻ അവർ നിന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം ഒന്ന് വാഷ് ചെയ്ത് കളയുക. ഇപ്പം നോക്ക്, സ്കിന്ന് ഞാൻ 2 വീക്സായി ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഡാർക്ക് സ്പോട്സൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 ഡേയ്സ് മുമ്പ് വന്ന പിമ്പിളാണ്, അതിൻ്റെ മാർക്ക് തന്നെ നല്ലോണം ഡിമ്മായിട്ടുണ്ട്. സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു ഗ്ലോ വന്നിട്ടുണ്ട് സ്കിന്നിന്. ഇത് റെഗുലർ യൂസ് ചെയ്ത നല്ല റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ, എല്ലാവരും യൂസ് ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വിൽ യു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഫോർ മോർ അപ്ഡേറ്റ്സ് സ്റ്റേ ട്യൂൺഡ് ഗ്ലാം വിത്ത് ഗീ. താങ്ക്സ് ഫോർ വാച്ചിങ് മീ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ബി ഹാപ്പി ഓൾവേസ്.